ശ്രീ എച്ച് സലാം. സാർ, എൻ്റെ മണ്ഡലത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് 1963 ആരംഭിച്ചതാണ്. അത് 1973 ഗവൺമെന്റ് ഏറ്റെടുത്ത് കേരളത്തിൽ 4-ാമത്തെ മെഡിക്കൽ കോളേജാണ്. ആശുപത്രിയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ജില്ലയിലെയും സമീപ ജില്ലയിലെയും സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഏതാണ്ട് 2600 മേലെയാണ് അവിടുത്തെ പെർ ഡേ ഒ പി പേഷ്യൻസ് വരുന്നത്. അപ്പോൾ സാധാരണക്കാർ മാത്രം ആശ്രയിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ ഒരുപക്ഷെ മറ്റ് എറണാകുളം പോലുള്ള ജില്ലകളിൽ ഇല്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചികിത്സ മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യം നമ്മുടെ ഒരു കൂട്ടായ ഉത്തരവാദിത്വമായി വരേണ്ട കാര്യമാണ്. ഗവൺമെന്റ് 2000 VS ഗവൺമെന്റ് സമയത്താണ് വണ്ടാനത്തേക്ക് പൂർണ്ണമായി മാറ്റി പ്രവർത്തിപ്പിച്ച് അതിനുശേഷമാണ് വലിയ വികസനം ആശുപത്രിക്കുണ്ടായത്. 1st Pinarayi ഗവൺമെന്റ് സമയത്തും ഇപ്പോൾ 2nd Pinarayi ഗവൺമെന്റിന്റെ കാലത്തും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്, നടപ്പാക്കപ്പെടുന്നുണ്ട്. അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു, ബഹുമാന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് ഏതാണ്ട് 8 പുതിയ ഡോക്ടർമാർ തസ്തിക അനുവദിക്കപ്പെട്ടു. അതുപോലെ സ്ട്രോക്ക് യൂണിറ്റ്, കോംപ്രഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് പുതുതായിട്ട് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നു. ഡ്രോമാ കെയർ യൂണിറ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസവ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ആധുനികമായ ഉപകരണം ഉൾപ്പെടെ സജ്ജമാക്കി, തിയേറ്റർ അടക്കം സജ്ജമാക്കിയിട്ടുള്ള ONG ബ്ലോക്ക് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു. ഇങ്ങനെ കോടിക്കണക്കായ രൂപ മുടക്കി ഗവൺമെന്റ് അവിടുത്തെ ചികിത്സ മെച്ചപ്പെടുത്താൻ നന്നായി പരിശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പരിശ്രമം നടത്തുമ്പോൾ ആ പരിശ്രമത്തിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ, വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ, നന്നായി വർക്ക് ധാരാളം ഡോക്ടർമാർ അവിടെ ഉണ്ട്. അവിടെ തന്നെ 36 കിഡ്നി മാറ്റിവെച്ച ആശുപത്രിയാണ്. ആ പോസിറ്റീവ് വാർത്തയൊന്നും പുറത്തേക്ക് വരിക പോലും ഇല്ല. അപ്പൊ അങ്ങനെയെല്ലാമുള്ള മികവുള്ള ആശുപത്രിയാണ്, മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോഴും അവിടെ ചില ആൾക്കാരുടെ അനാസര ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ നിരന്തരമായ പരാതിയായിട്ട് ആശുപത്രി വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ 1st April പുറക്കാട് സ്വദേശിനി ഷിബിന മരണപ്പെട്ടു. അത് സാധാരണ പ്രസവമായിരുന്നു. അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടായി, വഷളായി മരണപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നു ചേർന്നു. 16th May പുന്നപ്ര സ്വദേശി ഉമൈബ കോട്ടയത്ത് വെച്ച് മരിച്ചു. ഇവിടുന്ന് 2 ഡിസ്ചാർജ് ചെയ്തു, പിന്നീട് മരണത്തിന്റെ തലേ ദിവസം കോട്ടയത്തേക്ക് മാറ്റി, അവിടെ വെച്ചാണ് മരണപ്പെട്ടത്. അപ്പൊ ഇവിടെ ഉണ്ടായ അനാസര ഭാഗമായിട്ടാണ് പരിശോധിക്കുമ്പോൾ, അതിൽ യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ പോലും ദിവസങ്ങൾ അവിടെ ചികിത്സയിൽ കഴിഞ്ഞിട്ടും ഈ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 6th June സൗമ്യ എന്ന് പറയുന്ന വണ്ടാന സ്വദേശിയുടെ നവജാത ശിശു മരണപ്പെട്ടു. ഗൈനക്കോളജിയെ വെച്ചുണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗമായി പിന്നീട് പീഡിയാട്രിക്സിലേക്ക് മാറ്റി, അവിടെ വെച്ച് കുഞ്ഞു മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വന്നത്. ഈ സമീപ സമയത്തെ 3 പരാതികൾ ഈ പറഞ്ഞപോലെ ബന്ധുക്കൾ കാര്യമായ പരാതിയാണ്. ഇത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സ്ഥിതിയെ ഗൗരവമായി പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടു, അന്വേഷണം പ്രഖ്യാപിച്ചു. ഒരു മിനിറ്റ് സാർ. അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് കർശനമായ നിലപാട്, തെറ്റ് കാണിക്കുന്ന ആളുകൾക്കെതിരായ കർശന നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യവും, നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ ആ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അസ്തമിച്ചു പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, അത് അന്വേഷണം പൂർത്തീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഏറ്റവും വേഗം സന്ദർശനം നടത്തി അവിടെ ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ സംഭവത്തിൽ. സാർ, മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി മെഡിക്കൽ കോളേജുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാതയുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജ്, തീരദേശ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ്, ഈ കാരണങ്ങളാൽ തന്നെ സവിശേഷമായ പ്രാധാന്യം മെഡിക്കൽ കോളേജിന് നൽകിയാണ് ബഹുമാനനായ അംഗം ആദ്യം സൂചിപ്പിച്ച 173 കോടി രൂപ ചെലവഴിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് നിർമ്മിക്കുകയും അതിന്റെ നിർമ്മാണമാണ് ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നിർവഹിച്ചത് ഈ കഴിഞ്ഞ വർഷം. ഈ കെട്ടിടത്തിൽ 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി 50 ICU കിടക്കകൾ ഉൾപ്പെടെ 250 കിടക്കകളോടെയാണ് ഈ പ്രോജക്ട് വിഭാവനം ചെയ്ത് പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. സർ, ഇതുകൂടാതെ 30 കോടി രൂപ മുതൽ മുടക്കി ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണം അത് ഉടനെ പ്രവർത്തന സജ്ജമാകുന്ന നിലയിൽ പൂർത്തിയായി വരുന്നുണ്ട്. കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു, 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിന്. അതുപോലെ ഓങ്കോളജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ 3 കോടി 20 ലക്ഷം രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരത്തെ 2021 വരെ ഉണ്ടായിരുന്നത് 93 ഓക്സിജൻ ബെഡുകളായിരുന്നു. സാർ, ഇന്ന് അവിടെ ഓക്സിജൻ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് അതുവഴി ആശുപത്രിയിൽ 923 കിടക്കകൾ ഓക്സിജൻ കിടക്കകളാക്കി മാറ്റിയിട്ടുണ്ട്.
ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എമർജൻസി മെഡിസിൻ വിഭാഗം ആരംഭിക്കുന്നതിനും പ്ലാസ്റ്റിക് സർജറി വിഭാഗം, പ്രത്യേകിച്ച് ഈ ആക്സിഡന്റ്സ് ഒക്കെ ദേശീയപാതയായതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയായിരുന്നു. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം ആരംഭിക്കുന്നതിനും നിയോനെറ്റോളജി ചികിത്സ നൽകുന്നതിനുമായി 8 അധ്യാപക തസ്തികകൾ 21/12/2023 സൃഷ്ടിച്ചത്. ഇതിൽ ഇത് കൂടാതെ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി 13 PG സീറ്റുകളാണ് സർ ഈ കോളേജിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശരാശരി പ്രതിദിന OP 3000 ആണ്. ഇപ്പൊ ഇന്നലത്തെ കണക്കെടുക്കുമ്പോൾ 2840 ആണ്. വാസ്തവത്തിൽ ഒരു സമീപ വർഷങ്ങളെ കണക്ക് നോക്കുമ്പോൾ വലിയൊരു വർധനവ് അവിടെ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. IP 950 ആണ്. സർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 586 മെഡിക്കൽ കോളേജ് അധ്യാപകരും 175 ഹൌസ് സർജന്മാരും ഉൾപ്പെടെ 1482 പേർ ജോലി ചെയ്തു വരുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിലെത്തുന്ന ഓരോ വ്യക്തിക്കും ഗുണനിലവാരമുള്ള ചികിത്സ സൌജന്യമായോ ഏറ്റവും മിതമായ നിരക്കിലോ ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയവും ലക്ഷ്യവും. സർ, സമീപകാലത്തുണ്ടായിട്ടുള്ള 3 വിഷയങ്ങൾ ഇപ്പോൾ ബഹുമാനായ അംഗം ഓർമ്മിക്കുന്നുണ്ടാകും. ഈ സർക്കാരിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു 2021 അവസാനമോ 22 ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ഒരു പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 6 or 7 ഡോക്ടർമാരെ ഒന്നിച്ച് സ്ഥലം മാറ്റി നടപടി സ്വീകരിച്ച് ചട്ടപ്രകാരമുള്ള പ്രൊസീജിയർ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. വളരെ ശക്തമായിട്ട് മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. സർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ല ഏത് സർക്കാർ ആശുപത്രിയാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അപ്പൊ രോഗത്തിന്റെ നിസ്സഹായതയിലും വേദനയിലും അവിടെ എത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉണ്ടാകണം. അതിലൊരു പിഴവും ഉണ്ടാകാൻ പാടില്ല. ആ പിഴവുണ്ടായാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ, അതിലൊരു തർക്കവുമില്ല. നമ്മൾ ഈ ഒരു ഘട്ടപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെ ഒരു പ്രീവിയസ് നമ്മുടെ ഒരു ഇത് നോക്കിയാൽ 2015 ആണെന്ന് തോന്നുന്നു, അവിടെ നമ്മുടെ സ്കാനിംഗ് ടേബിളിൽ നിന്ന് രോഗി താഴെ വീണ് മരിച്ച സംഭവമൊക്കെ ഉണ്ട്. കാഷ്വാലിറ്റിയിൽ കൊളാപ്സ്ഡായി മരിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ നോക്കിയാൽ കുറവുണ്ട്, പക്ഷെ ഒരു കേസ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് കാണുന്നത്. ഈ പറയുന്ന 3 വിഷയത്തിലും പ്രത്യേകമായിട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ DMEക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അതിന്റെ വസ്തുതകൾ കൃത്യമായി ഒന്നുകൂടി ഫാക്ട് ചെക്ക് നടത്തി അതിൽ വിവരങ്ങൾ കൂടി DMEയുടെ ആരായുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള വീണ്ടും ആവശ്യമായിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി ഒരു റിപ്പോർട്ടിൽ തേടിയിട്ടുണ്ട് സർ. സർ, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ ഫൈൻഡിംഗ് എന്ന് വെച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സർ, അതിൽ പരാതികൾ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പൊതുവേ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകളെ സർ, DMEയുടെ കീഴിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് സർ. കാരണം ജനങ്ങൾക്ക് ആശ്രയിക്കുന്നതിന് വേണ്ടി, അവർക്ക് പരാതി പറയുന്നതിന് വേണ്ടി, അവർ അതോടൊപ്പം തന്നെ അത് കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥിരം സംവിധാനം ഇതുവരെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്ര അത് ഉണ്ടായിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം ജോയിന്റ് DME ഡോക്ടർ വിശ്വനാഥനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾ ചില ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അതായത് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആശുപത്രിയിലുള്ള സമയം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അത് എത്ര സമയം അവർ ഉണ്ട് എന്നുള്ളതും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഈ ആശുപത്രിയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്. സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം പേർക്കും മാനക്കേട് ഉണ്ടാകുന്ന നിലയിൽ ചില ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലും നടപടി ഉണ്ടാകും. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട് സർ, ഇതിൽ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. അത് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മൃതദേഹം ഏറ്റുവാങ്ങി പോയതിനു ശേഷം 2.5 മണിക്കൂറിനുള്ളിൽ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഒരു ആൾക്കൂട്ടം അവിടേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ ബഹളം സംഘർഷം ഉണ്ടായിടത്ത് എല്ലാം ഒരേ ആളുകൾ തന്നെ, ചില സ്വകാര്യ ആശുപത്രികളുടെ ആളുകൾ തന്നെ ആ മോബിൽ ഉണ്ടായിരുന്നതായിട്ടും പരാതിയുണ്ട്. അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലും എന്താണ് അതെന്നുള്ളത് കൂടി പരിശോധിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്.